പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കിയ നത്തോലി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യുന്ന ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. ഒരു വീഡിയോ ഉണക്കമീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി 1 പത്തല്ലി, 3 തക്കാളി ആവശ്യത്തിന്, കറിവേപ്പില 3 സവാള, 3 പച്ചമുളക് ആവശ്യത്തിന്, വെള്ളം ഇത്രയും മതിയോ. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഉണക്കമീൻ നത്തോലിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ നത്തോലി നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. ഇനി നമുക്കിത് കഴുകി എടുത്തിട്ട് വരാം. നത്തോലി ഉണക്കമീൻ നമ്മളിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മളിവിടെ സോഫ്റ്റായി കിട്ടും. ആദ്യം നമ്മളിത് ചെയ്യാൻ പോകേണ്ടത് മുളക് പൊടി ഇട്ടെടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തേച്ച് പിടിപ്പിക്കാം. നമ്മളിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പിട്ടെടുത്തിട്ടില്ല, ഉണക്കമീനായതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണ്. ഇനി നമുക്ക് സവാള ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. നമ്മളിവിടെ മൺചട്ടിയിലാണ് ഉണക്കമീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പോകേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിൽ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഉലുവ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ടെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സവാള നന്നായി വരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി നമ്മൾ ചതക്കാതെ തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്, അങ്ങനെ ഇട്ടെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ടെടുക്കാം. പച്ചമുളകും അതുപോലെ തന്നെ ഇന്ന് കിടന്നിട്ട് തന്നെ നന്നായി ഉരുണ്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ടെടുക്കാം. ഞാനിവിടെ നാടൻ കറിവേപ്പില തന്നെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ടെടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മുളകും
മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ച മീൻ ഇട്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി നന്നായി തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മീനൊക്കെ നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. വേവുന്നത് വരെ, നന്നായി വെന്ത് കിട്ടുന്നത് വരെ, നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണ്, ഉപ്പ് കുറവാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ടെടുക്കാം. കാരണം ഉണക്കൽ മീനാണല്ലോ, ഉണക്കൽ മീനിന് നന്നായി ഉപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടെടുത്തിട്ടില്ല. നോക്കട്ടെ, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ടെടുക്കാം. മീനിൽ നോക്കിയപ്പോൾ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഒരിത്തിരി ഉപ്പ് ഇട്ടെടുക്കാം. ഈ മീനിൽ തന്നെ കൂടുതൽ ഉപ്പ് ഇല്ലാത്ത മീനായിരുന്നു. ഉണക്ക മീനാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ ഉപ്പ് ഉണ്ടായിരുന്നില്ല. കഴുകി വന്നപ്പോൾ കുറച്ച് ഉപ്പും കൂടി പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ പാകത്തിന് ഉപ്പായിട്ടുണ്ട്. ഇനി നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നത്തോലി ഉണക്കുന്നത് നന്നായി വെന്തിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇന്നത്തെ വീഡിയോ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ നിലവിളയുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.